എൻ്റെ പ്രിയപ്പെട്ട മകളെ, ദൈവത്തിന് അസ്തിത്വം ഇല്ലെന്ന് തെളിയിക്കാൻ ശാസ്ത്രമനുഷ്യർ സർവപ്രയത്നങ്ങളും ചെയ്യുന്നു. ഭൂമിയിൽ മാത്രമല്ല മറ്റു ഗ്രഹങ്ങളിലും മനുഷ്യന് ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് തെറ്റായി അവകാശവാദങ്ങൾ നിരത്തും. ദൈവം തന്നെ മക്കൾക്കു വേണ്ടി സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക സ്ഥലം ഭൂമിയാണ്. ദൈവമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമല്ല ഈ അവകാശവാദം. തൻ്റെ മഹത്വവും ബുദ്ധിശക്തിയും ശാസ്ത്ര പുരോഗതിയുമൊക്കെയാണ് മനുഷ്യൻ ഇതിലൂടെ കൊട്ടിഘോഷിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ വലിയ ഒരു അത്ഭുതം കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവനിഷേധം. താൻ അജയനാണെന്ന് തെളിയിക്കാൻ അവൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട ശാരീരിക മരണത്തിന് ശേഷം മനുഷ്യൻ എവിടേക്കാണ് പോകുന്നതെന്നതിനെപ്പറ്റി അവർക്ക് ഉത്തരമില്ല. ദൈവമില്ല എന്ന് നുണ പറയുന്നവർ ഈ കാര്യം അവഗണിക്കുന്നു. സ്വർഗത്തിലോ അതിൻ്റെ യഥാർത്ഥ സൃഷ്ടാവായ ദൈവത്തിലോ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെ അവർ അധിക്ഷേപിക്കും. സത്യത്തിനെതിരായി നടത്തുന്ന ഈ പരസ്യ പ്രസ്താവനകളുടെ സമയത്ത് എൻ്റെ സഭയെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ഒരു വാക്കുപോലും ഉച്ചരിക്കുകയില്ല. അവസാന നാളുകളിൽ മതം വിഗ്രഹാരാധനയായി മാറുകയും അവർ ദൈവത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെയും ഭൂമിയുടെയും സ്തുതിപാഠകരായി തീരുകയും ചെയ്യും. ലോകത്തിൻ്റെ അധിക ഭാഗവും വിഗ്രഹാരാധകരായി സ്വന്തം ആത്മാക്കളുടെ മരണത്തിന് കാരണമാകും. എൻ്റെ പിതാവിൻ്റെ സകല ഇടപെടലുകളെയും മറികടന്ന് അവർ വേറെ വഴികളിലേക്ക് തിരിയും. അതുകൊണ്ടാണ് എൻ്റെ പിതാവായ ദൈവം നിങ്ങളുടെ പാവപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കാൻ വെളിപാട് പുസ്തകത്തിൻ്റെ ചുരുളടിക്കുന്ന സത്യഗ്രന്ഥം ലോകത്തിന് പ്രദാനം ചെയ്തത്. മനുഷ്യൻ ദുഷാഠ്യക്കാരനും അഹങ്കാരിയും വ്യർത്ഥാഭിമാനിയുമാണ്. ഒരുവൻ ശാസ്ത്രത്തിൽ എത്രമാത്രം പുരോഗമിക്കുന്നവോ അത്ര കുറച്ചുമാത്രം ദൈവത്തെ അറിയുന്നവനും അത്രയധികമായി ദൈവത്തെ തന്നിൽ നിന്ന് തുടച്ചു മാറ്റുന്നവനുമാണ്. ഇപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം വേഗം തന്നെ എൻ്റെ സഭയിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചവയെല്ലാം പടിപടിയായി പിൻവലിക്കപ്പെടും. വചനം നിങ്ങളിൽ നിന്ന് എടുക്കപ്പെടും. എന്നാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് നയിക്കുകയും പഠിപ്പിക്കുകയും എൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യും. നിങ്ങളെപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടാകും. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നഷ്ടപ്പെട്ട ആത്മാക്കളെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിയും. എൻ്റെ പ്രിയപ്പെട്ട അനുയായികളെ, നിങ്ങളാണ് ദൈവമക്കളിലേക്കുള്ള എൻ്റെ കണ്ണി. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഞാൻ ലോകത്തെ ഒന്നിപ്പിക്കാൻ യത്നിക്കുന്നത് കൊണ്ടാണ് എല്ലാം പ്രതീക്ഷയറ്റതായി തോന്നുന്ന അവസരത്തിലും നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈശോ.